അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. അതിനുശേഷം ഈ പോലീസ് ഈ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്താണ് സീ കേരള ചാനലൊന്ന് വെച്ചടി. എന്താ നീ അറിഞ്ഞില്ലേ, സീ കേരളത്തിൽ കുറെ നല്ല സീരിയലുകളുണ്ട്, അടിപൊളി റിയാലിറ്റി ഷോകളും, മാത്രമല്ല പുതിയ ഹിറ്റ് സിനിമകളും ഉണ്ട്. അത് പിന്നെ എനിക്കറിയില്ലേ, ഞാൻ സ്ഥിരം കാണുന്നതല്ലേ. എന്നാ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ, ഇത്രയും നല്ല പരിപാടികളൊക്കെ കാണാൻ ഒരു മാസം നമ്മൾ മുടക്കേണ്ടതേ വെറും 10 പൈസ മാത്രം. 10 പൈസയോ? എന്നാന്ന് വയ്ക്കട്ടെ. ആ വെക്കേ. ഇത് മാത്രമല്ല, ഇതിലെ എല്ലാ സീരിയലും നല്ലതാ. എന്ന് വെച്ച് നീ സീരിയല് കാണണ്ട, ഞങ്ങൾ അമ്മമാര് കണ്ടോളാം. ഇക്കാര്യത്തിനെങ്കിലും നിങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ചല്ലോ. സന്തോഷം സന്തോഷം. അല്ല, വലിപ്പമുള്ള നിധി ആണെങ്കിലോ? ഇതാവുമ്പോ നമുക്ക് സ്പോട്ടില് ചാക്കിലാക്കാം. ആ അക്കാര്യത്തിൽ നീ എടുക്കണം ചാക്കിലാക്കാനേ. പക്ഷെ കൂട്ടത്തിൽ വന്നിട്ടെ എന്നെ ചാക്കിലാക്കാതിരുന്ന. നല്ല ഇരുട്ടാണല്ലോ, നമുക്ക് ആ ടോർച്ചും കൂടി എടുക്കായിരുന്നു. എന്നാ പിന്നെ 5-6 പന്തവും കത്തിച്ച് മുദ്രാവാക്യവും വിളിച്ച് നമുക്ക് നടക്കാം. എന്റെ തിരുവണ്ട, നമ്മളിപ്പോ പോകുന്നത് രഹസ്യമായിട്ടാ, പരസ്യമായിട്ടല്ല. ദയവ് ചെയ്ത് നീ ഇത് പരസ്യക്കാരുടെ സ്പോൺസേർഡ് പ്രോഗ്രാം ആക്കരുത് പ്ലീസ്. അല്ല ശനെ, ഈ നിധിക്ക് ഇപ്പോ എത്ര വലിപ്പം കാണും? കൊള്ളാം, നമുക്ക് ആ ജോത്സ്യനെ ഒന്ന് വിളിച്ചാലോ. അതെന്തിന്? അല്ല, നിധിക്ക് എത്ര തൂക്കം വരും, അതിൽ സ്വർണം എത്ര, ഡയമണ്ട് എത്ര, നമുക്കൊന്ന് കവടി നിരത്തി വെച്ച് നോക്കിയാലോ. ആ എന്നാ പിന്നെ അയാൾക്ക് വന്നെടുത്താ പോരെ. അയാൾ അങ്ങനെ ഒന്നും വന്നെടുക്കില്ല, അയാൾ സത്യസന്ധന, അന്യന്നെ മുതൽ ഒന്നും അയാൾ ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്നതോ? ആ ഞാനിപ്പ എന്ത് കിട്ടിയാലും എടുക്കും, ആ ഒരവസ്ഥയിലാ. അതെന്താ അവസ്ഥ ശനെ? ഭീകരമായ അവസ്ഥ. എന്താ? അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ആണുങ്ങളൊന്ന് പണിയെടുക്കണമുണ്ടോ? ചാക്കെടുത്തത് വെറുതെ ആയില്ല ആശാനെ. ആരടാ അത്? എനിക്കെങ്ങനെ അറിയാനാ, എന്നോട് ചോദിച്ചിട്ടാണോ ഇവിടെ വന്നിരുന്ന് കുഴിക്കുന്നത്? ആരായാലും വേണ്ടില്ല അവനെ ചാക്കിലാക്കണം. ആശാനെ, നമ്മൾ നിധി ചാക്കിലാക്കാനല്ലേ വന്നത്, അല്ലാണ്ട് നിധി എടുക്കാൻ വന്നവനെ ചാക്കിലാക്കാനല്ലോ. ആരായാലും ഞാൻ അവനൊരു അടിയടിക്കും, അവന്റെ പേട്ട് തല നോക്കി നീ ചാക്കിട്ടേക്കണം. വാ. നീയോ? ഞാൻ നേരത്തെ പോരുന്നെ. നന്നായി, ഇനി എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. കിട്ടിയ സമാസമ്മ എന്താ, രണ്ടുപേരും സമ്മതിച്ചോ? ഏ അച്ഛനെ. പൊറോട്ടയും ബീഫും.